നിങ്ങളെ വിളിക്കുകയാണ്. ഹല്ലേലൂയാ, കർത്താവേ സ്തോത്രം. ഒരു പൂന്തോട്ടം മുഴുവനുള്ള എനിക്ക് എന്തിനാണ് നിന്റെ ഈ പൂ? ദേ വന്നു ട്ടോ. ആ നീ മോങ്കഴിയ റെഡിയാവ്. ഷൈനിയ ഗ്ലാസ് ഇങ്ങടുത്തെ. ഇത് കഴുകണ്ടേ? ആ പിന്നെ വേഗം ആവട്ടെ. ഇതാണ് പയ്യൻ. ചായ കുടിക്കാം. ഇത് കുറച്ചുനാൾ മുമ്പെടുത്ത ഫോട്ടോയാണേ. ഇതിനേക്കാളും കാണാൻ കൊള്ളാം. ആ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങാനിരിക്കായിരുന്നു. ഫോട്ടോയും കണ്ടു, ഇതാ ഇപ്പൊ പെണ്ണിനെയും കണ്ടു. പെണ്ണടിപൊളിയാ, സൂപ്പറാ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളിയാ, ഓക്കേ അല്ലേ? അതെ ഓക്കെയാണ്. പയ്യൻ നിശ്ചയത്തിന് ഉണ്ടാവില്ല. കല്യാണത്തിനുണ്ടാവില്ലേ? കല്യാണത്തിനും ഉണ്ടാവില്ല. അയ്യോ, കല്യാണത്തിനുണ്ടാവും. അപ്പം നല്ലൊരു ദിവസം നോക്കി നമുക്ക് നിശ്ചയം നടത്തിയാലോ. പിന്നെ പ്രശാന്റെ ലീവ് അനുസരിച്ച് മാരേജ് ഡേറ്റ് ഫിക്സ് ചെയ്യാം. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് ഏപ്രിൽ നിശ്ചയം വെച്ചിട്ട് മെയിൽ കല്യാണം നടത്താം. എന്താ? അതെ, ഞങ്ങള് ഒന്ന് ആലോചിച്ചിട്ട് പറയാം. മതി 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 മതി. പറഞ്ഞാ മതി. ശരി, അർച്ചനയുടെ നമ്പർ വാങ്ങിയിട്ടുണ്ട്, പ്രസാദ് ഒന്ന് വിളിക്കും. ശരി എന്നാ, കാണാം. അപ്പൊ കാണാം. നിന്റെ ജോലിക്കാർ ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒറ്റ മോനും ഒറ്റ മോളും. മോന്റെ പേര് പ്രസാദ്. ആ പെങ്ങളുട്ടിയുടെ പേരെന്തായിരുന്നു? പ്രവീണ. ആ പ്രവീണ, നീ ആ പ്രിൻസിപ്പാളിനെ പോയി കണ്ട് കാര്യം പറ. അതൊന്നും നടക്കും തോന്നണല്ലോ അച്ഛാ. ഞാൻ പി എസ് സി ട്രൈ ചെയ്താലോ എന്ന് ആലോചിക്ക. കല്യാണം കഴിഞ്ഞ് ഗൾഫിൽ പോവാനിരിക്കല്ലേ, പിന്നെന്തിനാ പി എസ് സി? ഈ വന്ന കൂട്ടരോട് ഇനിയിപ്പോ എന്താ പറയണ്ടേ? അവരോട് സമ്മതാന്ന് പറയോ. ഹലോ. ഹലോ, പ്രസാദാണ്. ആരാണ്? അത് ഇന്ന് പെണ്ണ് കാണാൻ വന്നിരുന്നില്ലേ? പ്രവീണ. ആ ഞാനിവിടെ പർളി ഹയർ സെക്കൻഡറി സ്കൂളില്. പിന്നെ ഇന്ന് ചെറുതായി ഒന്ന് ജോലി പോയി. നമുക്ക് ഇനിയും ജോലി നോക്കാലോ. വേണമെങ്കിൽ നാട്ടിൽ ജോലി നോക്കാം, അല്ലെങ്കിൽ ഗൾഫിൽ തന്നെ ടീച്ചേഴ്സിനൊക്കെ അത്യാവശ്യം നല്ല സ്കോപ്പ് ഉണ്ട്. ആ പിന്നെ ഫുഡ് കഴിച്ചോ? ഇല്ലില്ല, ഇവിടെ കഴിക്കുന്നേ ഉള്ളൂ. പിന്നെ ഞാൻ നന്നായി കുക്ക് ചെയ്യട്ടോ. പിന്നെ ഇവിടെ അത്യാവശ്യം ഒരു മീറ്റിംഗ് ഉണ്ടേ. എന്താണെങ്കിലും പ്രവീണയെ വിളിച്ച് പറഞ്ഞാ മതി. ശരി. പ്രശ്നമല്ല, നമുക്ക് ഈ കല്യാണം വേണേ അടുത്താഴ്ച തന്നെ നടത്താം. പിന്നെ സ്ത്രീധനായിട്ട് ഒരു 100 പവനും ഒരു 200,000 രൂപയും തന്നാ മതി. അയ്യോ പൊന്നു ചേച്ചി, ഒന്നും പറയണ്ട. വരുന്ന വഴിക്ക് നമ്മുടെ പയ്യനും കുട്ടിയും വാസുവിന്റെ മോളെ ഒന്നും കണ്ടു. പയ്യന് ഇപ്പൊ ആ പെണ്ണ് മതി. അവരിതിപ്പോ അവിടെ ഉറപ്പിക്കാൻ പയ്യന്റെ അമ്മാമാരോട് കൂടി ആലോചിക്കാൻ പറയാം. കുടുംബത്തിൽ കേട്ട കൊള്ളൂല, കൊലമുടിയും. പിന്നെ അറിഞ്ഞോണ്ട് കുഴിച്ചാടും കേട്ടാ. എന്റെ ശബ്ദം ഈ വീട് വിട്ട് പുറത്തേക്കൊന്നും പോകൂല. പക്ഷെ അവളുടെ ഭൂലോകം കൊലുങ്ങും. അറിഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടാ? എന്നും വഴക്കാന്ന് കണ്ണു തെറ്റിയ തോന്നിയാസം മറിക്കാം. നിശ്ചയം നടത്തുമ്പോ ഒന്നുകൂടെ ആലോചിക്കണം. എനിക്കോക്കല്ല. 22 Why? ചൊല്ലാ ഒയ്യോടാ, വീട് മാറിപ്പോയടാ. അത് ശരി.
ഡ്രൈവ് സ്റ്റേഡിയം പ്രോബ്ലം. ഈ വീടും ചുറ്റുപാടും ഒന്ന് തീരെ പോരെ. 27 3rd ampere. ഈ ബന്ധം നമുക്ക് വേണ്ട ചേച്ചി. ചെക്കനെ രണ്ട് കിട്ടിയതാ, ഇന്നലെ അന്വേഷിച്ചപ്പോഴില്ലാർന്നില്ലേ. ഞങ്ങൾക്ക് ഓക്കെയാണ്.